എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. കൃഷിയുടെ ശാസ്ത്രീയമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ചാനലാണിത്. ഞാൻ ഡോക്ടർ ജിജി രാജ്മോഹൻ, കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച എൻഡമോളജി പ്രൊഫസർ. തുടർന്നും ഈ ചാനലിലെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുടംപുളിയെ പറ്റിയാണ് പറയുന്നത്. കുടംപുളി അല്ലെങ്കിൽ മലബാർ പുളി അല്ലെങ്കിൽ വടക്കൻ പുളി എന്ന പേരിലൊക്കെ നമ്മൾ അറിയപ്പെടും. സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ചും മീൻ ഒക്കെ നമ്മൾ കറി വെക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പുളിയാണിത്. പച്ചക്കറികളിലും നമുക്കിത് ഉപയോഗിക്കാം. ഇത് പണ്ട് മുതലേ നമുക്കറിയാം. ഇത് ഉദര രോഗങ്ങൾക്കും അതുപോലെ തന്നെ ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണെന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ നമുക്കങ്ങനെ ഒരു അറിവുണ്ട്. പിന്നീട് ഇതിൽ നിന്നും ഇതിൻ്റെ ഈ കായയുടെ തോടിൽ നിന്നും ഏതാണ്ട് ഒരു ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്നൊരു കോമ്പൗണ്ട് കണ്ടുപിടിക്കുകയും അത് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ശരീരത്തിൽ അടിയുന്നതിനെ തടയുകയും ചെയ്യുന്നതെന്ന് കണ്ടതുകൊണ്ട് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇതിന് വളരെയധികം പോപ്പുലറാണ്. കൂടുതൽ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിലും ഇതിൻ്റെ എസൻസൊക്കെ കിട്ടുന്നതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. എന്ന് വരികയും നമുക്ക് നിത്യ ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ കറികളിലൊക്കെ ഇത് ചേർത്ത് കഴിക്കുന്നത് തികച്ചും ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇന്ന് സാധാരണ കാഴ്ചയല്ല. ഈ ചെടി സാധാരണയായി മലമ്പ്രദേശങ്ങളിൽ ഒക്കെ തന്നെത്താനേ വളർന്ന് നന്നായിട്ട് കാഴ്ച കിടക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ നമുക്കിത് നാട്ടിൽ ഏതുതരം മണ്ണിലും ഏതുതരം കാലാവസ്ഥയിലും വളരും എന്നുള്ളതുകൊണ്ട് നമുക്ക് വളർത്താം. ഇന്ന് നമുക്ക് ഗ്രാഫ്റ്റ് ഉപയോഗിക്കാം. ഇന്ന് ഗ്രാഫ്റ്റ് ലഭ്യമാണ്. ഗ്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അധികം സ്ഥലം വേണ്ട വളർത്താൻ. അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. ഒരു നാലാം വർഷമൊക്കെ ആകുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങും. അതല്ലാതെ വിത്തിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു 50% ചെടികളും ആൺ ചെടികളായിരിക്കും. അതായത് ആൺപൂക്കൾ പിടിക്കുന്ന ചെടിയായിരിക്കും. ബാക്കി മാത്രമേ പെൺപൂക്കൾ പിടിക്കുന്ന ചെടികൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ 10-12 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു 12 വർഷം എടുക്കും അത് കായ്ക്കാൻ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഗ്രാഫ്റ്റ് ഉപയോഗിക്കാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. അത് ഇന്ന് കാർഷിക സർവകലാശാലയിലും അതുപോലെ തന്നെ മറ്റ് നേഴ്സറികളിലും ഒക്കെ ഇന്ന് ഗ്രാഫ്റ്റ് ലഭ്യമാണ്. ആ ഗ്രാഫ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും. നമുക്ക് ഏത് നമ്മുടെ തെങ്ങിൻ തോട്ടത്തിലൊക്കെ ഇടവിളയായിട്ട് നമുക്ക് വളർത്താം. ഏതാണ്ട് 1.25 മീറ്റർ നീളം വീതി ആഴമുള്ള കുഴികൾ എടുക്കുക. അതിൽ 5 കിലോ ജൈവവളം ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി നന്നായിട്ട് കുഴിയിലിട്ട ശേഷം അതിൽ ഈ ഗ്രാഫ്റ്റ് നടാനായിട്ട് ശ്രദ്ധിക്കാം. ഗ്രാഫ്റ്റിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അത് എപ്പോഴും മണ്ണിന് മുകളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് ആദ്യത്തെ വർഷം തന്നെ നമുക്കൊരു 10 കിലോയോളം ജൈവവളം നൽകാം. ചാണകപ്പൊടിയോ ജൈവവളമോ ഒക്കെ നമുക്ക് നൽകാൻ സാധിക്കും. പിന്നീട് അത് കൂട്ടിക്കൊടുക്കാം. രാസവളങ്ങളും ചെറിയ തോതിലൊക്കെ കൊടുക്കാം. പിന്നീട് ഒരു 10 വർഷം പ്രായമായി കഴിഞ്ഞാൽ ഒരു മരത്തിന് നമുക്ക് ഒരു 50 കിലോയോളം ജൈവവളം നൽകാം. രാസവളം കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങനെ നമുക്കിതിനെ വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ രൂപം അതായത് ഇതിൻ്റെ വളർച്ചയെ നമുക്ക് ക്രമീകരിക്കാം. 3-4 മീറ്റർ പൊക്കമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂൺ ചെയ്യാം. അതിൻ്റെ കമ്പുകളൊക്കെ കോതിക്കൊടുക്കും. നമുക്ക് ആവശ്യത്തിനുള്ള ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഈ കുടംപുളി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ സംസ്കരണവും നമുക്ക് മനസ്സിലാക്കാം. ഇത് പഴുത്ത താഴെ വീഴുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് പഴുത്ത് വിളഞ്ഞ് പഴുത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ കായ്കൾ പറിച്ചെടുത്ത് നമുക്ക് അതിനകത്തുള്ള മാംസളമായ ഭാഗവും വിത്തും മാറ്റിയ ശേഷം അത് വെയിലത്തുണക്കി പിന്നീട് പുകയേൽപ്പിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ഇതിന് ഉപ്പ് പുരട്ടുകയും വെളിച്ചെണ്ണ പുരട്ടുകയും ഒക്കെ ചെയ്ത് കൂടുതൽ മൃദുലമായി മാറ്റാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നിറവുമൊക്കെ മാറി ഒരു കറുപ്പ് നിറമായിട്ട് നമുക്ക് കാണും. ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. മാർക്കറ്റിൽ ഇതിന് നല്ല വിലയുണ്ട്. ഇത് കൃഷിക്കാരന് കൂടുതൽ ആദായം നൽകാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു കുടംപുളി നമ്മുടെ സ്ഥലത്ത് നമുക്ക് ഒരു കുടംപുളി വെച്ചുപിടിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.